അതുകൊണ്ടാണ് ദേവാലയം നിർമ്മിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ അനുഗ്രഹമായി നമ്മൾ കണക്കാക്കുന്നത്. ദാവീദ് പോലും ആഗ്രഹിച്ചു ഒരു ദേവാലയം നിർമ്മിക്കണം, സാധിച്ചില്ല. അവന്റെ പുത്രനായ ശലോമോനെ സാധിച്ചുള്ളൂ. മനുഷ്യ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു ദേവാലയം നിർമ്മിക്കുമ്പോൾ അതിനുവേണ്ടി ഉത്സാഹിക്കുവാനും അതിനുവേണ്ടി പരിശ്രമിക്കുവാനും നമുക്ക് ലഭിക്കുന്നതായ അനുഗ്രഹം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദേവാലയത്തിന്റെ ശിലാസ്ഥാപന ദിവസം നമുക്ക് നമ്മുടെ പൂർവികന്മാരെ ഓർക്കാം. അത്യധ്വാനം ചെയ്ത് വളരെ പ്രത്യാഘാതം സഹിച്ചുകൊണ്ട് അവർ ഈ ദേവാലയം ഇവിടെ പണിതുയർത്തി. ഇത് അവർക്ക് വേണ്ടി മാത്രമല്ല അവർ നിർമ്മിച്ചത്, വരും തലമുറയ്ക്ക് വേണ്ടിയും ഈ ദേവാലയത്തെ അവർ കയറുകയാണ്. ഇവിടെയുള്ള ദൈവമക്കൾ സത്യവിശ്വാസത്തെ നിലനിൽക്കണം. ഇവിടെയുള്ള ദൈവമക്കൾ സ്വയം സഭയുടെ പാരമ്പര്യത്തിൽ എന്തും നിലനിൽക്കണം എന്നുള്ള അതിയായ ആഗ്രഹം അതത്രേ ദേവാലയം ഇവിടെ നിർമ്മിക്കുവാൻ പുണ്യപ്പെട്ട പിതാക്കന്മാരെ പ്രേരിപ്പിച്ചത്. പരിശുദ്ധാത്മാവ് നൽകിയതായ പ്രേരണയാണ്. അതുകൊണ്ടാണ് ഇത് അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നത്. ദൈവത്തിനുള്ളതെങ്കിൽ അത് എന്നും നിലനിൽക്കും, അത് കൂടുതൽ ശക്തീകരിക്കപ്പെടും, അത് കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കും, അത് കൂടുതൽ ഉയർത്തപ്പെടും. അതുകൊണ്ട് ഈ ദേവാലയത്തിന്റെ ഉയർച്ചയും വളർച്ചയും എല്ലാം ദൈവത്തിന്റെ കരുതലും ദൈവം ഇവിടെ ഉണ്ട് എന്നുള്ളതിന്റെ സാക്ഷ്യമായി നമുക്ക് കാണുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കണം. ഈ പെരുന്നാളിൽ പരിശുദ്ധനായ മാർഗീവർഗീ സഹായ നാം ഓർക്കുകയാണ്. AD 393 ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹം രക്തസാക്ഷിയായി. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് 25 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം രക്തസാക്ഷിയായി എന്നാണ്. പല രീതിയിൽ അദ്ദേഹത്തെ കൊല്ലുവാൻ ശ്രമിച്ചു, പുരുഷൻ തറച്ചു കൊല്ലുവാൻ നോക്കി പരാജയപ്പെട്ടു. അദ്ദേഹത്തെ തിളച്ചു മറിയുന്ന എണ്ണയിലിട്ട കൊല്ലുവാൻ ശ്രമിച്ചു, അവിടെയും ഡയോക്ലേഷ്യൻ ചക്രവർത്തി പരാജയപ്പെട്ടു. അങ്ങനെ അവസാനം വളരെ നിഷ്ഠുരമായ രീതിയിൽ തന്റെ ശരീരത്തിൽ നിന്നും ജീവനോടെ മുഴുവനായി തന്നെ ഉരിഞ്ഞെടുത്ത് അദ്ദേഹത്തെ ഒരു വലിയ പച്ചക്രത്തിന്റെ മുകളിൽ ബന്ധിച്ച് മുകളിൽ നിന്നും താഴെ നിന്നും തീ കൂട്ടി ഇഞ്ചി ഇഞ്ചായി കൊന്നു. കാരണം എന്താ? അദ്ദേഹം കർത്താവിനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ കഥാപാത്രത്തിൽ അംഗമായിരിക്കെ യേശുക്രിസ്തു ആരെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം തീരുമാനിച്ചു, ഐ വിൽ ലിവ് ഫോർ ഹിം, ഞാൻ യേശുവിന് വേണ്ടി ജീവിച്ചു. യേശുവിനെ അറിഞ്ഞു, അവന് വേണ്ടി ജീവിക്കുവാൻ മനസ്സായി. അതുകൊണ്ടാണ് തിരുവല്ല പറയുന്നുണ്ട്, എന്നെ പ്രതിയും എന്റെ സുവിശേഷത്തിന് വേണ്ടിയും നിങ്ങൾ കഷ്ടതകൾ ഏൽക്കേണ്ടതായിട്ട് വരും. എന്നാൽ അവിടെയെല്ലാം തളരാതെ അതിനെ സുധൈര്യത്തോടുകൂടി സ്വീകരിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ നിത്യതയിൽ ശ്രേഷ്ഠമായ നിലയിൽ അവനായിത്തീരുമെന്ന്, അതായത് വരുമാനിക്കുന്ന രാജ്യത്തിലെ പുതിയ ജീവന് അവൻ അവകാശിയായി തീരുമെന്ന് അവർ പഠിച്ചിരുന്നു, മനസ്സിലാക്കിയിരുന്നു. ആ തിരുവചനത്തെ ആചരിച്ച് അവർ ജീവിച്ചിരുന്നു. പരിശുദ്ധനായ മാർഗീവർഗീ സഹായം എത്തിച്ചേട്ടിപ്പ് ഇന്ന് മലങ്കരയിൽ വളരെ ചുരുക്കം ദേവാലയങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പരിശുദ്ധനായ മാർഗീവർഗീ സഹായെ സിറിയയിൽ നിന്നും ലബനോണിലേക്ക് പോകുന്ന വഴിയോരത്താണ് അടക്കിയത്. അവിടെ അതിമനോഹരമായ ഒരു ദേവാലയം സുറിയാനി സഭയ്ക്കുണ്ടായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഓട്ടമൻ ഭരണകാലത്ത് അനേകം ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഇവർഗീ സഹായത്തിനുള്ള ദേവാലയം അനേകായിരങ്ങൾ വന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് അനേകരുടെ ജീവിതാനുഭവങ്ങൾ സൗഖ്യം സമാധാനമെല്ലാം പ്രാപ്യമായതുകൊണ്ട് അതും ഈ കാലഘട്ടത്തിൽ വളരെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ തന്നെ തച്ചുടച്ചു കളഞ്ഞു. അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ കവരണം എവിടെയാണെന്നോ അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ എവിടെയാണോ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ ചരിത്രം പറയുന്നുണ്ട്, സിറിയയിൽ നിന്നും ലബനോണിലേക്ക് പോകുന്ന വഴിയോരത്തായിരുന്നു അദ്ദേഹത്തിന്റെ കവരണവും അദ്ദേഹത്തിന്റെ നാമത്തിലുള്ളതായ ദേവാലയവും. ഇന്ന് ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ നാമത്തിൽ അനേകം കടന്നു വരുമ്പോഴുകൂടി മലങ്കരയിൽ ഉടനീളം അദ്ദേഹത്തിന്റെ നാമത്തിലുള്ള ദേവാലയങ്ങൾ അനേകം സ്ഥാപിക്കപ്പെട്ടു. പുണ്യവാന്റെ സ്മരണ നമുക്ക് അനുഗ്രഹത്തിനായി ജീവനെ കൊടുത്ത് നിത്യജീവനെ നേടിയ പരിശുദ്ധനായ മാർഗീവർഗീ സഹായ അദ്ദേഹത്തിന്റെ മുകൾപ്പെട്ട നാമം ഈ അനുഗ്രഹീത ദേവാലയം
സമാധാനവും യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ യേശുക്രിസ്തുവിലേക്ക് കൂടുതൽ എടുക്കുവാനുള്ള വഴികളും തുറന്നു തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമപ്പെട്ടെ. ഇവിടെ വരുവാനും ഈ സന്ധ്യാപ്രാർത്ഥനയിലും തുടർന്നുള്ളതായ പെരുന്നാൾ ചടങ്ങുകളിലും നിങ്ങളോടൊപ്പമായിരിക്കുവാൻ ലഭിച്ചതായ ഈ വലിയ അവസരത്തെ ഓർത്ത്